കശുവണ്ടി തൊഴിലാളിയുടെ മകൾ ഡോക്ടറായി സംസ്ഥാന കാഷ്യൂ കോർപ്പറേഷൻ നടത്തിയ നിയമ പോരാട്ടത്തിലാണ് ഇവർക്ക് മെഡിക്കൽ സീറ്റ് ലഭിച്ചത്. ജില്ലാ ശിശുക്ഷേമ സമിതി സൂര്യയെ ആദരിച്ചു. കൊല്ലം പ്രസ് ക്ലബിൽ വെച്ചാണ് ചരിത്രപരമായ ആ ഒരു ഇടപെടൽ സി ഐ ടു ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി കൂടിയായ എസ് ജയമോഹൻ നടത്തിയത്. അന്ന് ചില വിദ്യാർത്ഥികൾക്ക് ഇ എസ് ഐയിൽ അവരുടെ ഈ പഠനത്തിൻ്റെ ഇത് നിഷേധിക്കുന്നു എന്നുള്ളതിനെതിരെ കോടതിയിൽ പോയി നിയമപരമായി കാഷ്യൂ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ അവിടെ കേസിൽ ഇടപെട്ടുകൊണ്ടാണ് അവർ കോടതി ഇടപെടലിലൂടെയാണ് പാവപ്പെട്ട തൊഴിലാളികളുടെ മക്കൾ ഇ എസ് ഐക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയത്. അങ്ങനെ ഒരു വീടിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സൂര്യ അവർ ഇന്ന് വിസർജൻസി ചെയ്യുന്ന ഒരു സമയം ചെന്നൈക്ക് അതിന് പുറപ്പെടാനും നിൽക്കുകയാണ്. നമുക്കിനി സൂര്യയുടെ വിശേഷങ്ങളാണ് കേൾക്കേണ്ടത്. നീറ്റ് പ്രവേശന പരീക്ഷ എഴുതിയെങ്കിലും തൊഴിൽ ദിന ഹാജർ പ്രശ്നത്തിൽ ഇ എസ് ഐ കോട്ടയിൽ സീറ്റ് കിട്ടില്ലെന്ന് ഉറപ്പായതോടെ കാഷ്യൂ കോർപ്പറേഷനെ സമീപിച്ചു. ഇതോടെ തൊഴിലാളികളുടെ പരാതി ഹൈക്കോടതിയിൽ കാഷ്യൂ കോർപ്പറേഷൻ തന്നെ നേരിട്ടെത്തിച്ചു. തുടർന്നാണ് പഴയ മിനിമം ഹാജർ പരിഗണിക്കാൻ വിധിയായത്. ഈ വിധി സൂര്യയുടെ തലവിധി തന്നെ മാറ്റിമറിച്ചു. ഇന്ന് കശുവണ്ടി തൊഴിലാളികളുടെ മകൾ സൂര്യ ഡോക്ടർ സൂര്യയായി. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞത് അവിടെ ചെന്നപ്പോൾ ആദ്യം പറഞ്ഞിരുന്നില്ല, പിന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ അറ്റൻഡൻസ് ഉണ്ടായിട്ട് ആപ്ലിക്കേഷൻ പോലും എടുക്കത്തില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ കെ സി ഡി സി പോയി, അങ്ങനെ കണ്ടിട്ടാണ് കിട്ടിയത്. പിന്നെ മാർക്കുണ്ടായിരുന്നു, അപ്പോൾ മാർക്കുള്ളവർക്ക് അറ്റൻഡൻസിൻ്റെ പേരിൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ്. ചെയർമാൻ എല്ലാവരും ഇടപെട്ടിട്ടാണ് അന്ന് കേസിന് പോയിട്ടാണ് പിന്നെ ഇ എസ് ഐയുടെ ഭാഗത്തു നിന്നൊരു ഓക്കെ കുട്ടികളെയും കൂടി പരിഗണിക്കാന്നുള്ള രീതിയിൽ. കശുവണ്ടി തൊഴിലാളികളായ രാജീവ് സുധാകുമാരി ദമ്പതികളുടെ മകളാണ് സൂര്യ. കിളികൊല്ലൂർ കാഷ്യൂ കോർപ്പറേഷനിലെ ഷെല്ലിംഗ് തൊഴിലാളിയാണ് സുധ. രാജീവ് സ്വകാര്യ കശുവണ്ടി ഫാക്ടറി തൊഴിലാളിയും മകളെ ഓർത്ത് അഭിമാനിക്കുകയും കാഷ്യൂ കോർപ്പറേഷനോട് നന്ദിയും പറയുകയാണ് ഇരുവരും. ഞാൻ കശുവണ്ടി തൊഴിലാളിയാണ്, എൻ്റെ ഭാര്യ കശുവണ്ടി തൊഴിലാളി. കശുവണ്ടി തൊഴിലാളിയുടെ മോള് എം ബി ബി എസ് സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് അപൂർവമായിട്ടൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ അവള് പഠിച്ച് പാസ്സായി. അപ്പോൾ എനിക്ക് ഇതുപോലെ പാവപ്പെട്ട തൊഴിലാളികളെയൊക്കെ അവളെ നോക്കി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള അവൾക്ക് കഴിയട്ടെ എന്നാണ് പറയുന്നത്. കശുവണ്ടി തൊഴിലാളികൾ ആയതുകൊണ്ട് എൻ്റെ മൂക്ക് ഇങ്ങനെ കിട്ടിയതിൽ അഭിമാനിക്കുന്നു. ആ കേസ് പറഞ്ഞാൽ കിട്ടിയത്, അങ്ങനെ ആദ്യം കിട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞായിരുന്നു. മൂക്ക് മാർക്കുണ്ടായിരുന്നു, നീറ്റ് എഴുതി മാർക്കൊക്കെ ഉണ്ടായിരുന്നു. ഹൗസ് സർജൻസി ചെയ്യാൻ ചെന്നൈക്കുള്ള യാത്രയാണിത്. സൂര്യയ്ക്ക് ഇനി അടുത്തത് ഈ ഔസർജൻസി കഴിഞ്ഞാൽ പിന്നെ പി ജി ആണ്. അപ്പോൾ അത് കാർഡിയോളജിയാണ് ലക്ഷ്യപ്പെടുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട തൊഴിലാളികളുടെ ഹൃദയം സംരക്ഷിക്കുക എന്ന് പറയുന്ന വലിയൊരു ദൗത്യമാണ് സൂര്യയുടേതും ആ കുടുംബത്തിൻ്റെതും. ആണോ? ഓക്കെ. അപ്പോൾ അതിനെല്ലാം ആശംസകൾ നേരുന്നു. കൈരളി ന്യൂസിൻ്റെയും ആശംസകൾ നേരുന്നു. കൊല്ലത്തുനിന്ന് ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം രാജ്കുമാർ.